ഞാനാണല്ലോ വെട്ടത്. ഹലോ, കുറേ ദിവസമായിട്ട് എല്ലാവരും ഇവായ ചോദിക്കുന്നുണ്ട്, ഇവ എന്താ ഇവയെ കാണിക്കണില്ലല്ലോ, ഇവാക്ക് ഭയങ്കര ജാടയാണ്, ഇവ വരുത്തില്ല ഇപ്പം അല്ലേ, ഭയങ്കര ജാടയാണ് കേട്ടോ, വിളിച്ചാലൊന്നും വരത്തില്ല. ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി എടുക്കുന്നത് കാണുമ്പോൾ തന്നെ അവൾ ഓടും. എന്നിട്ട് ഞാൻ ഇപ്പോൾ മിഠായിയൊക്കെ വാങ്ങി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തിയേക്കാണ്. കുറേ പേര് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഇവയെ കൊണ്ടൊരു പാട്ട് പാടിയിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവ പാട്ടങ്ങനെ പാടത്തില്ല കേട്ടോ, ഭയങ്കര മടിച്ചാണ്. പാട്ടൊക്കെ അറിയാം, ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാനൊക്കെ, പക്ഷെ അവള് പാടൽ കുറവാ അല്ലേ. ഒരു പാട്ട് പാടിക്കേ. ഇതെന്തോ പറയണെന്നറിയോ, മറ്റേ ഡയലോഗില്ലേ, ജാങ്കോ നീ അറിഞ്ഞോ, ആ ഡയലോഗ് സച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നടക്കും. അതിപ്പൊ ഇവളും പറഞ്ഞ പാട്ടാ പണി. ഇവ പണിവാളിയിലും അറിയാമോ പാട്ട് പാടിക്കേ. അയ്യോ ജീവനല്ലോ. മറ്റേ പറഞ്ഞോ, ഞാനൊന്ന് ഞെട്ടി വീണു. ഞാനാണല്ലോ വെട്ടത്. ഇവക്ക് എ ബി സി ഡി അറിയാവേ, ഒന്ന് എ ബി സി ഡി പഠിക്കുവാ. മിഠായി മേടിച്ചാലാ, ഒന്ന് എ ബി സി ഡി പഠിക്കേ. അയ്യോ ഒച്ചത്തിൽ ഒച്ചത്തില്. ജാതിക്ക തോട്ടം പഠിക്കാതെ അറിയാം. ജാതിച്ച തോട്ടം ഭയങ്കര മടിച്ചാണ്. ഇപ്പൊ ശരിക്കും പ്ലേ ക്ലാസ്സിലൊക്കെ ആക്കേണ്ട സമയമായില്ലേ, കൊറോണ ആയതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇവളെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നടക്കൂന്ന് തോന്നില്ല കേട്ടോ. കാരണം ഭയങ്കര മടിച്ചാണ്, അങ്ങനെ ഇരിക്കില്ല. ഞാൻ എഴുതിപ്പിക്കാൻ വേണ്ടി കൊറേ ദിവസമായിട്ട് നോക്കിയിട്ടാ, ഇപ്പം കഴിഞ്ഞ ദിവസം എഴുതിയെന്ന് വെച്ച് പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഭയങ്കരമാണ്. ഇങ്ങനെ ഒന്നിനും നമ്മുടെ അടുത്ത് ഇരിക്കില്ല. കുരുത്തക്കേട് കുറച്ചധികം കൂടുതലായതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഞാൻ ഇവള് അന്ന് ഇവക്ക് ഒരു 2 വയസ്സ് 2.5 വയസ്സ് പോലും ആയിട്ടില്ല. ആ ടൈമിൽ ഞാൻ 1, 2, 3, 10 വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. അപ്പം അന്ന് കറക്റ്റായിട്ട് 1, 2, 3, 10 വരെ പറയാന്ന് കേട്ടോ. പക്ഷെ ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിപ്പോൾ കുറേ ആയില്ലേ. ഇപ്പം പറയാൻ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 4, 8, 10 അത്രേ ഉള്ളൂ. അത് എനിക്ക് സങ്കടം വരും. കാരണം ആ കുഞ്ഞു പ്രായത്തിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടതായി ഇപ്പം ഇത്രയും വലുതായില്ല. ഇപ്പം 3 വയസ്സ് കഴിഞ്ഞെല്ലാം പറയേണ്ട പ്രായം എത്തിയപ്പം ഒന്നും പറയണില്ല. പാട്ട് പാടാൻ പറഞ്ഞാൽ ഈ പൊട്ടപ്പാട്ടേ പാടുള്ളൂ, നല്ല പാട്ടൊന്നും പാടൂല. എപ്പോഴും ഉണ്ട് ഇങ്ങനെ ഈ ഉണ്ടാക്കി പാടുന്ന പാട്ടുകളുണ്ടല്ലോ, അങ്ങനെ അവളുടെ വായി വരുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് അവള് പാട്ടുണ്ടാക്കി പാടും. അല്ലാണ്ട് ഒരു പാട്ട് കേട്ട് പാടാനായിട്ട് ഭയങ്കര മടിച്ചാണേ. മോളെ സുലു, നീ എപ്പോഴും ഇങ്ങനെ മൊബൈല് കളിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണ് കേടായി പോത്തില്ലേ? അത് കഴിഞ്ഞു ഉമ്മച്ചി, ഒരു 5 മിനിറ്റ്. ഉമ്മച്ചിയുടെ വിചാരേ, ഞാനിവിടെ ഗെയിമും കളിച്ചോണ്ടിരുന്ന എന്റെ കണ്ണ് കളയാന്ന് കേട്ടോ. ആക്ച്വലി എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ കുറച്ചാലായിട്ട് കളിക്കാറില്ല കേട്ടോ, തീരെ സമയമൊന്നും കിട്ടാറില്ല. ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് പഫ് പ്ലേ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട് കേട്ടോ. ഈ ഒരു ഗെയിം നമ്മൾ കളിക്കണം എന്നില്ല, നമ്മൾ കുറെ ഗെയിംസ് കണ്ടിട്ടുണ്ട് നമ്മൾ കളിച്ചിട്ട് ക്യാഷ് ഏൺ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കളിക്കണം എന്നില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മളിപ്പോ നമ്മുടെ ഒരു കുറച്ച് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ ഒരു 10 ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെന്ന് വെച്ചോ, അപ്പൊ അവർ ഈ ഗെയിം കളിച്ചിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 6% നമുക്ക് കിട്ടും. ഇനിയിപ്പോ അവർ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു 3% കൂടി നമുക്ക് കിട്ടും.
അപ്പൊ ഇത് ഫ്രീ അക്കൗണ്ടിന്റെ കാര്യം കേട്ടോ. നമ്മുടെ അക്കൗണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് 10% 5% ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പേടിഎം അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എത്രത്തോളം റെഫർ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗെയിം കളിച്ച് തുടങ്ങിക്കോളുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും കൂടി ഏൺ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ ഞാൻ കുറച്ച് ബോട്ടിലായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു കസിൻ ഒരു ഇത്തണ്ട് രജനാഥ എന്നാട്ടോ പേര്. അപ്പൊ രജനാഥ എനിക്ക് കുറച്ച് നാളായി, കുറച്ചാളും 2-4 മാസമായിട്ട് എനിക്ക് 2 ബോട്ടിൽസ് ഉണ്ടെന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞ് എനിക്കൊന്ന് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ പെയിന്റ് ഞാൻ കടയിൽ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടൊന്നും പെയിന്റ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ബോട്ടിലിനകത്ത് ഞാൻ ചിരട്ട വെച്ചിട്ടാട്ടോ ചെയ്തേക്കണേ. അത് കുറേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഞാൻ എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഒന്നല്ല, യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യണതാണ്. പിന്നെ ഒരെണ്ണത്തിനകത്ത് ഞാൻ കുറച്ച് ഇല ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ ഈ ഒരു ഇല, നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഈ ഒരു ഇല ഇല്ലേ, കാണുന്നുണ്ടോ ഈ ഇല, ഈ ഇല വെച്ചിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇലയൊക്കെ പറിക്കണം. ഇവിടെ പറമ്പിലാണെങ്കിൽ ഫുള്ള് ചെളിനൊക്കെ കിടക്കുകയാണേ, മഴ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ ഫുള്ള് ചെളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ ഇല പറിച്ചിട്ട് ഞാൻ പോയിട്ട് ബാക്കി പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ ഇലയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇല. ഇവാണെങ്കിൽ അപ്പുറത്തെ മൂത്താപ്പാടെ വീട്ടിൽ പോയിന്ന് കളിക്കുക കേട്ടോ. അവിടെ അവൾക്ക് പറ്റിയ കുറച്ച് കുട്ടി കുട്ടി ഗ്യാങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവളെ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചോണ്ട് വരട്ടെ. ഭയങ്കര കളിയാണ് കേട്ടോ. വിളിച്ചിട്ടും വിളിച്ചിട്ടും വരുന്നില്ല. ഞാൻ അത് എങ്ങനെയൊക്കെ ഒന്ന് പൊക്കിക്കൊണ്ട് പോവാണ്. മിഠായി ഇല്ലടാ. ഇവാക്ക് ഞാൻ മിഠായി മേടിച്ചു കൊടുക്കാൻ പോലും പറ്റിച്ചോണ്ടേ ഇവ എന്നെ വിടുന്ന ലക്ഷണം ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ റോഡിൽ തന്നെ ഒരു കടയുണ്ട്, ഞങ്ങളുടെ വാതിക്കൽ വീട് ഇറങ്ങുമ്പോൾ തന്നെ കടയുണ്ട്. അവിടെ പോയിട്ട് 2-3 മിഠായി ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടേ. ഹാപ്പി ആയവ. ഓൾറെഡി ഈ ഒരു ബോട്ടിൽ ഇത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗം കൂടെ ചെയ്യാനുണ്ട്. ഇത് ഇങ്ങനെ വെച്ചെന്ന് വെച്ചാലേ, ഞാൻ ഇവിടെ ഓൾറെഡി പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കിട്ടോ. പക്ഷെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചിരട്ട അപ്പൊ തീർന്നു പോയി. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പോയതാട്ടോ. അപ്പൊ ഞാൻ അതാ ഇപ്പൊ പിന്നെ 2-ാമത് ചിരട്ടയൊക്കെ പൊട്ടിച്ചു വെച്ചത്. ഇനി ഇപ്പൊ ഇതൊട്ടിച്ചു കൊടുക്കട്ടെ. ഇന്ന് നമുക്കിവിടെ ഡിന്നറിന് ബർഗർ ആണ് കേട്ടോ ഉണ്ടാക്കണത്. സച്ചു ആണ് ഷെഫ്. പക്ഷെ സച്ചു മേക്കപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് മേക്കപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അവള് ക്യാമറയുടെ മുന്നിൽ വരില്ല. എന്തെന്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്തുപാടി? ഇവിടെ ഒന്നുമില്ല. ചിക്കൻ ചോദിച്ചപ്പോ ചിക്കൻ ഇല്ല, ക്യാപ്സിക്കം ചോദിച്ചപ്പോ ക്യാപ്സിക്കം ഇല്ല. ലാസ്റ്റ് ഞാൻ ഇവിടെ ആകെ ഉണ്ടായിരുന്ന കിഴങ്ങെടുത്ത് പൊരിച്ചിട്ട്. അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസിന് അരിഞ്ഞു കൊടുത്തത് ഞാനാണ് ഉണ്ടാക്കിയ സച്ചു ആണ്. സച്ചു നല്ല ഭംഗിക്ക് റൗണ്ടില് സവോള തക്കാളി ഒക്കെ അരിഞ്ഞു കൂടെ വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഒരു കള്ളി വന്ന് കട്ടുകൊണ്ട് പോകുന്നുണ്ട്. കള്ളി കള്ളി കള്ളി, അയ്യോ അയ്യോ. ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ സെറ്റ്. നടുക്കൂത്തണ കമ്പ് ഈർക്കലി പറിച്ചിട്ട് കുത്ത്. അങ്ങനെ നമ്മുടെ ബർഗർ ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബർഗറാണ്. അത് ഈ ബണ്ണിന്റെ ആണ് കേട്ടോ, ഇവിടെ ഉണ്ടാക്കേണ്ടി ഒന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങളിത് പോയി കഴിക്കട്ടെ.